കൊറോണ വൈറസിന് വീണ്ടും പുതിയ ജനിതക പരിവർത്തനം പുതിയ വകഭേദം പഴയതിനേക്കാൾ എളുപ്പത്തിൽ പടരുമെന്നാണ് പുതിയ പഠനം യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് പടർന്ന ജി അറുന്നൂറ്റി പതിനാല് എന്ന ഈ വകഭേദം പക്ഷേ തീവ്രമായ രോഗം ഉണ്ടാക്കിയേക്കില്ലെന്നാണ് സെൽ ജേണിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത് യൂറോപ്പിലെയും അമേരിക്കയിലെയും രോഗികളിൽ നിന്ന് സാമ്പിളുകൾ എടുത്ത് ജനിതക സീക്വൻസിംഗ് നടത്തിയാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത് വുഹാനിൽ റിപ്പോർട്ട് ചെയ്ത ഡി അറുന്നൂറ്റി പതിനാല് എന്ന പഴയ വൈറസ് വകഭേദത്തേക്കാൾ വേഗത്തിൽ ഇവ മൂക്കിലും സൈനസിലും തൊണ്ടയിലുമൊക്കെ പെരുകും പഴയതിനേക്കാൾ മൂന്ന് മുതൽ ഒൻപത് വരെ മടങ്ങ് രോഗവ്യാപനശേഷി ഇതിനുള്ളതായും ഗവേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു യൂറോപ്പിൽ ഫെബ്രുവരി മാസമാണ് ജി അറുന്നൂറ്റി പതിനാല് ആദ്യം കണ്ടെത്തിയത് പഴയ വകഭേദത്തെ പൂർണമായും മാറ്റി ഇപ്പോഴത് യൂറോപ്പിലും അമേരിക്കയിലും വ്യാപിച്ചിട്ടുണ്ട് കൊറോണ രോഗമുക്തി നേടിയവരുടെ രക്തത്തിൽ നിന്നെടുക്കുന്ന സിറത്തിന് ജി അറുന്നൂറ്റി പതിനാല് വകുഭേദത്തെ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നും ഗവേഷണ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു കോശങ്ങളിലേക്ക് കയറാൻ വൈറസിനെ സഹായിക്കുന്ന അതിൻ്റെ പ്രോട്ടീൻ മുനകളെയാണ് ജനിതക പരിവർത്തനം പ്രധാനമായി ബാധിക്കുന്നത് നിലവിൽ വികസിപ്പിക്കുന്ന പല വാക്സിനുകളും ലക്ഷ്യമിടുന്നതും ഈ പ്രോട്ടീൻ മുനകളെ തന്നെ പുതിയ വകുഭേദത്തിൻ്റെ പ്രോട്ടീൻ മുനകളിലുണ്ടാകുന്ന മാറ്റം വാക്സിനുകളുടെ പ്രയോഗത്തെ കൂടുതൽ കായികമാക്കുമോ എന്നതാണ് ഗവേഷകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കൊറോണ വൈറസിന്റെ പുതിയ ജനിതക പരിവർത്തനം നമ്മെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതായിരിക്കുന്നു പുതിയ വകഭേദം വളരെ എളുപ്പത്തിൽ പടർന്നാൽ അത് ഈ ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ തന്നെ വിഴുങ്ങിയേക്കാം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്